പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ മോഷണം നടത്തുന്ന കള്ളൻ തിരുവനന്തപുരത്ത് പിടിയിൽ. തമിഴ്നാട് സ്വദേശി വിൻസെന്റ് ജോൺ സൗത്ത് പാർക്ക് ഹോട്ടലിൽ മോഷണം നടത്തിയതിനാണ് പിടിയിലായത്. നക്ഷത്ര ഹോട്ടലുകളിൽ മുറിയെടുത്ത് താമസിച്ച് മോഷണം നടത്തുന്നതാണ് രീതി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വി വിനോദ് ചേരുന്നു. വിനോദ്, പഞ്ചനക്ഷത്ര കള്ളനൊടുവിൽ പിടിയിലായിരിക്കുന്നു, മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇരുപതോളം ഹോട്ടലുകളിൽ മോഷണം നടത്തിയ കള്ളനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. തിരുവനന്തപുരത്ത് സൗത്ത് പാർക്ക് ഹോട്ടലിൽ മുന്തിയ ഭക്ഷണവും മദ്യവും കഴിച്ച ശേഷം ലാപ്ടോപ്പ് മോഷ്ടിക്കുകയായിരുന്നു. അതിനുശേഷം ട്രെയിനിൽ കൊല്ലത്തേക്ക് കടക്കുകയായിരുന്നു. അവിടെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഒരു മോഷ്ടാവ് കടന്നിരിക്കുന്നു എന്ന നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് റെയിൽവേ പോലീസും കൊല്ലം ഈസ്റ്റ് പോലീസും നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പിടികൂടിയത്. അതിനുശേഷം കൊണ്ടുവരികയായിരുന്നു. പിന്നീട് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ മോഷണത്തെ പറ്റി, അതായത് ഹോട്ടലുകളിൽ താമസിക്കുകയും അതിനുശേഷം ഭക്ഷണവും മദ്യവും കഴിച്ച ശേഷം റിസപ്ഷനിലെത്തി റിസപ്ഷനിലുള്ള ആളുകളെ മാറ്റിവിട്ട ശേഷം അവിടെയുള്ള ലാപ്ടോപ്പും മറ്റു ഉപകരണങ്ങളും കവർന്ന് കടന്നു കളയുന്ന രീതിയായിരുന്നു. വളരെ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചും അദ്ദേഹം നല്ല രീതിയിൽ പെരുമാറിയുമാണ് ഈ തരത്തിലുള്ള ഇടപെടൽ നടത്തിയത്. ഏതായിരുന്നാലും ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. 200-ഓളം കേസുകളിൽ പ്രതിയാണെന്നാണ് വ്യക്തമാക്കുന്നത്. ആര്യ, വി വി വിനോദാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. വിനോദ്, വ്യത്യസ്തമായ രീതിയിലുള്ള രീതിയിലാണ് ഇദ്ദേഹം കളവ് നടത്തുന്നത്. പോലീസ് നൽകുന്ന മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ യാത്ര ചെയ്യുകയും മാന്യമായി വസ്ത്രം ധരിക്കുകയും പ്രായം കൊണ്ട് തന്നെ അദ്ദേഹം വളരെ മാന്യനെന്ന് തോന്നിക്കുകയും ചെയ്യുന്ന തരത്തിലാണ്. പിന്നീട് big people, all the prostitution, all the match fixing, everything happening in 5-star hotels all over India, but nobody, they are not doing anything. Please highlight that. വിനോദ്, അദ്ദേഹം മാധ്യമങ്ങളോട് എന്തോ പറയുന്നുണ്ട്, എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം വലിയ മോഷ്ടാവാണ്. കാരണം കവർച്ച നടത്തുന്ന ഒരാളാണ്. ഹോട്ടലുകളിലെ റിസപ്ഷനിൽ നിന്ന് ലാപ്ടോപ്പും, അതായത് റിസപ്ഷനിലുള്ള ലാപ്ടോപ്പും മറ്റു ഉപകരണങ്ങളും പൈസയും ഉൾപ്പെടെ കവർന്നു പോകുന്ന ഒരു ആളാണ് അദ്ദേഹം. പല സംസ്ഥാനങ്ങളിലായി ഇത്തരത്തിലുള്ള കവർച്ച നടത്തിയിട്ടുണ്ട്. വിൻസെന്റ് ജോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പല ഹോട്ടലുകളിലും വ്യാജ പേരുകൾ നൽകാറുണ്ട്. അതിനുശേഷം ഇങ്ങനെ താമസിക്കുകയും ഭക്ഷണവും മുന്തിയ മദ്യവും അദ്ദേഹം ഉപയോഗിക്കും. ഹോട്ടൽ റൂമിന്റെ പൈസ ഉൾപ്പെടെ നൽകാതെയാണ് കടന്നു കളയുന്നത്. അവിടെ ഹോട്ടൽ റൂമിന്റെ റിസപ്ഷനിൽ റൂം വെക്കേറ്റ് ചെയ്യുന്ന സമയം റിസപ്ഷനിലേക്ക് എത്തുകയും അവിടെ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ജീവനക്കാരെ ഒഴിവാക്കും. പിന്നീട് അദ്ദേഹം അവിടെ ഇരിക്കുന്ന ഉപകരണങ്ങൾ തട്ടിയെടുത്ത് കടന്നു കളയുന്ന രീതിയാണ്. പിന്നീട് മൊബൈൽ ഫോണോ മറ്റോ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റേഞ്ച് ലൊക്കേറ്റ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിയാനും കഴിയില്ല. പക്ഷേ ഇത്തവണ ട്രെയിനിൽ കയറി എന്ന വിവരം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസിനോട് തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് ഈ വിവരം നൽകുകയും കൊല്ലത്ത് വെച്ച് അദ്ദേഹത്തിനെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കന്റോൺമെന്റ് പോലീസിന് കൈമാറുകയും ചെയ്യുകയായിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ അദ്ദേഹം കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം ഈ കവർച്ച നടത്തുന്നതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ശരി, പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ മോഷണം നടത്തിയ കള്ളൻ ഒടുവിൽ തിരുവനന്തപുരത്ത് പിടിയിലായിരിക്കുകയാണ്. രാജ്യമൊട്ടാകെ ഇയാൾക്കെതിരെ 200-ലധികം കേസുകളുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. വി വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ പരാതി ഉന്നയിച്ചത് എം വി ഗോവിന്ദന്റെ പിന്തുണയോടെ എന്നാണ് സൂചന. പാർട്ടി നേതൃത്വത്തോട് നിസ്സഹകരിക്കുന്ന ഇ പി ജയരാജന്റെ നിലപാടിനെതിരെ എം വി ഗോവിന്ദനുള്ള കടുത്ത അതൃപ്തിയും പുതിയ നീക്കങ്ങൾക്ക് വഴിയൊരുക്കിയെന്നാണ് സൂചന. പരാതി രേഖാമൂലം ഉന്നയിക്കാൻ പി ജയരാജനും പിന്തുണ നൽകാൻ പാർട്ടി സെക്രട്ടറിയും ഉറച്ചുനിന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്ന നിലപാടാകും നിർണായകമാവുക. അടുത്ത ദിവസം ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗം വിഷയം ചർച്ച ചെയ്തേക്കും. എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെയാണ് ഇ പി ജയരാജൻ പാർട്ടിയുമായി അകലാൻ തുടങ്ങിയത്. സീനിയോറിറ്റി മറികടന്നും മന്ത്രിസഭയിൽ നിന്ന് രാജിവെപ്പിച്ചും ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കിയത് ഇ പിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതോടെയാണ് നേതൃനിരയിൽ നിന്ന് ഇ പിയുടെ പിന്മാറ്റമുണ്ടായത്. ഇതിനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ മറുപടിയാണ് പി ജയരാജന്റെ ആരോപണങ്ങൾ എന്ന് വിശ്വസിക്കുന്നവർ സി പി എമ്മിൽ ഏറെയാണ്. തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്യുന്ന വേളയിൽ തന്നെ പഴയ ആരോപണങ്ങൾ പൊടിതെട്ടിയെടുത്തതും ബോധപൂർവമാണ്. തെറ്റുതിരുത്തൽ താഴെത്തട്ടിൽ നിന്നല്ല, നേതൃനിരയിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് എം വി ഗോവിന്ദന്റെ അഭിപ്രായം. തെറ്റായ, തികച്ചും നമുക്ക് അംഗീകരിക്കാനാവാത്ത പ്രവണതകളെ ഓരോ സന്ദർഭത്തിലും ഓരോ സമയവും ഫലപ്രദമായി ഇടപെട്ട് തിരുത്തലിന് വിധേയപ്പെടുത്തേണ്ടതുണ്ട്. മുന്നണി കൺവീനർ സ്ഥാനവും പാർട്ടി സെന്റർ എന്ന വലിയ ഉത്തരവാദിത്വവുമാണ് ഇ പിയുടേത്. അതിൽ തുടർച്ചയായി വീഴ്ച വരുത്തുന്നത് നേതൃത്വത്തിന്റെ അതൃപ്തിക്ക് കാരണമായി. ഒന്നുകിൽ സജീവമായി പാർട്ടി നേതൃത്വത്തിൽ തുടരണം, അല്ലെങ്കിൽ പിന്മാറണമെന്ന സന്ദേശം കൂടി ഇ പി ജയരാജന് നൽകാൻ നേതൃത്വം ലക്ഷ്യമിട്ടതായും സൂചനയുണ്ട്. ഇ പി ചുമതലകളിൽ നിന്നൊഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ ഇടയുള്ള നേതാക്കളുടെ ഇടപെടലും നീക്കങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നവരുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ജയരാജനെതിരെയുള്ള ആരോപണങ്ങൾ സി പി എം കേന്ദ്ര നേതൃത്വവും പരിശോധിക്കും. ഈ ആഴ്ച ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിന്റെ പരിഗണനയ്ക്കും വിഷയം വരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടും നിർണായകമാകും. പാർട്ടി നേരത്തെ തള്ളിക്കളഞ്ഞ വിഷയത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ചാൽ അത് ഇ പിക്ക് വലിയ തിരിച്ചടിയാകും. പാർട്ടിയുമായുള്ള ജയരാജന്റെ ബന്ധത്തിലും അത് കൂടുതൽ വിള്ളൽ വീഴ്ത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. നാടിന്റെയും പാർട്ടിയുടെയും താൽപര്യത്തിന് വഴങ്ങി തിരുത്തൽ വരുത്താത്തവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്ന് പി ജയരാജൻ. സി പി എം സംസ്ഥാന സമിതിയിൽ ഇ പി ജയരാജനെതിരെ പരാതി ഉന്നയിച്ച വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് പി ജെയുടെ പ്രതികരണം. പരാതികളിൽ ചർച്ച നടന്നാൽ പാർട്ടി ഊതിക്കാച്ചിയ പൊന്നുപോലെയാകുമെന്നും പി ജയരാജൻ പറഞ്ഞു. നേതാക്കളുടേത് നാടിന്റെയും പാർട്ടിയുടെയും താൽപര്യത്തിന് കീഴ്വഴങ്ങിക്കൊണ്ടുള്ള നിലപാടാകണമെന്നും കാഞ്ഞങ്ങാട്ടെ പരിപാടിയിൽ പി ജെ പറഞ്ഞു. പാർട്ടിയുടെ താല്പര്യത്തിന് കീഴ്വഴങ്ങിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഓരോ പാർട്ടി നേതാവും ഓരോ പാർട്ടി മെമ്പറും സ്വീകരിക്കേണ്ടത്. ആ ആശയങ്ങൾ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി ചർച്ച ചെയ്യും. അങ്ങനെ ബാധിക്കാൻ പാടില്ല. കാരണം സി പി ഐ എം നിലകൊള്ളുന്നത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ മതനിരപേക്ഷതയുടെ സത്ത ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ് സി പി എം പ്രവർത്തകന്മാർ. വിരിയലിനെ ഉണ്ടെങ്കിൽ പാർട്ടി ചൂണ്ടിക്കാണിക്കും, തിരുത്താൻ ആവശ്യപ്പെടും. തിരുത്തുന്നില്ലെങ്കിൽ സി പി എമ്മിൽ അവർക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കും. അതിനകത്ത് ഓരോ പ്രവർത്തകന്റെയും പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് പരിശോധിച്ചുകൊണ്ട് തെറ്റ് ചൂണ്ടിക്കാട്ടും, അത് തിരുത്താൻ ആവശ്യമായിട്ടുള്ള നിലയിൽ തീരുമാനം കൈക്കൊള്ളും, ആ തീരുമാനം നടപ്പാക്കും. അങ്ങനെയാണ് കാസർഗോഡെത്തിയ പി ജയരാജന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. മുത്തുക്കുടകളുടെ അകമ്പടിയോടെ തുറന്ന ജീപ്പിലാണ് ജയരാജനെ ആനയിച്ചത്. കാഞ്ഞങ്ങാട് തീരദേശ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങിനെത്തിയതായിരുന്നു പി ജയരാജൻ. ഇ പി ജയരാജൻ വിവാദം സി പി എമ്മിന്റെ ആഭ്യന്തര വിഷയമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. അത് അവർ തന്നെ പരിഹരിക്കട്ടെ, മുസ്ലിം ലീഗ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആഭ്യന്തര വിഷയങ്ങളിൽ ലീഗ് പ്രതികരിക്കാറില്ല. നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഒരു പാർട്ടിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന പതിവ് ലീഗിനില്ല. ആഭ്യന്തര കാര്യമാണെങ്കിലും എന്ന് പറഞ്ഞു ചോദിച്ചു, നമ്മളിടപെടേണ്ട കാര്യമില്ലല്ലോ. ജെ ജെ അഭിജിത്തിനെതിരെ കടുത്ത നടപടിക്ക് സി പി എം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് നീക്കം. അഭിജിത്തിനോട് വിശദീകരണം തേടാൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. എസ് സി എസ് ടി ഫണ്ട് വിവാദത്തിൽ ഉൾപ്പെടെ കർശന നിലപാട് സ്വീകരിക്കാത്തതാണ് കാര്യങ്ങൾ വഷളാക്കിയത് എന്ന കുറ്റപ്പെടുത്തൽ ഉണ്ടായി.
വടകരയിലെ വ്യാപാരിയുടെ ദുരൂഹ മരണം കൊലപാതകം എന്ന നിഗമനത്തിൽ പോലീസ്. പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മാർക്കറ്റ് റോഡ് ലൈനിലെ രാജനാണ് മരിച്ചത്. സ്വർണമാല, മോതിരം, ബാഗ്, ബൈക്ക് എന്നിവ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇഎ ട്രേഡേഴ്സ് നടത്തുന്ന പുതിയാപ്പ് സ്വദേശി രാജനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സംഭവം. രാത്രി വീട്ടിലെത്താൻ വൈകിയതോടെ മകനും മരുമകനും കൂടി അന്വേഷിച്ചിറങ്ങി. കടയിലെത്തിയപ്പോഴാണ് രാജൻ നിലത്ത് കിടക്കുന്നത് കണ്ടത്. ഇയാളുടെ ദേഹത്തുണ്ടായിരുന്ന 3 പവന്റെ സ്വർണ്ണ ചെയിനും മോതിരവും കടയിലുണ്ടായിരുന്ന പണവും നഷ്ടപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു. കഴുത്തിലും മുഖത്തും വിരലുകളിലും പരുക്കേറ്റ പാടുകളുണ്ട്. ഇയാളുടെ മോട്ടോർ ബൈക്കും കാണാനില്ല. രാത്രിയിൽ കടയ്ക്കുള്ളിൽ നിന്ന് ഷട്ടറിന്റെ ശബ്ദം കേട്ടതായി ചിലർ പോലീസിൽ മൊഴി നൽകി. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തി. സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. ക്രിസ്മസ് ആഘോഷത്തിൽ ലോകം. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകം ക്രിസ്മസ് ആഘോഷത്തിൽ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ലോകം. ദീപപ്രഭയിൽ പുൽക്കൂടും നക്ഷത്രവും ഒരുക്കി ക്രിസ്മസിനെ വരവേറ്റു. ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളുമായി വിശ്വാസികൾ ഒത്തുചേർന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യുക്രൈൻ യുദ്ധം പരാമർശിച്ചായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്രിസ്മസ് സന്ദേശം. അധികാരത്തോടുള്ള അത്യാഗ്രഹത്തിൽ അയൽക്കാരെ പോലും വിഴുങ്ങാൻ ചിലർ ആഗ്രഹിക്കുന്നു. യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെയും ദരിദ്രരെയും ഓർക്കണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. Our human dignity and freedom treated with contempt. As always, the principal victims of this human greed are the weak and the vulnerable. This Christmas too, a world ravenous for money, power and pleasure, does not make room. സുവിശേഷ വായനയ്ക്ക് ശേഷം തിരുപ്പിറവി അറിയിച്ച് പള്ളിമണികൾ മുഴങ്ങി. പദവി ഏറ്റെടുത്ത ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 10th ക്രിസ്മസ് സന്ദേശമായിരുന്നു ഇത്തവണത്തേത്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം നടക്കുന്ന ആദ്യ ക്രിസ്മസ് ആയതിനാൽ കുർബാനയിൽ നിരവധി പേർ പങ്കെടുത്തു. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 18 ക്രിസ്മസ് ആശംസകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്തും വിപുലമായാണ് ക്രിസ്മസ് ആഘോഷം. വിവിധ ദേവാലയങ്ങളിൽ ക്രിസ്മസ് ശുശ്രൂഷകൾ നടന്നു. വിഭാഗീയത കാണിച്ചാൽ നാശത്തിന്റെ വക്കിലേക്ക് പോകുമെന്ന് കുർബാന തർക്കത്തെ പരാമർശിച്ച് കർദിനാൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. സഭയിൽ നടക്കുന്ന ഹീനപ്രവർത്തനങ്ങളിൽ മാപ്പ് ചോദിക്കുന്നു എന്നായിരുന്നു മാനന്തവാടി ബിഷപ്പിന്റെ പ്രതികരണം. ഇരുപത്തിയഞ്ച് ദിവസത്തെ നോമ്പിന്റെ വ്രതശുദ്ധിയുമായി വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികനായി വിഴിഞ്ഞം സമരം സൂചിപ്പിച്ച് ക്രിസ്തുമസ് സന്ദേശം. ഉണ്ടായിരുന്ന സൗഭാഗ്യകരമായ ഇടങ്ങൾ
ഈ ലോകത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ഉപേക്ഷിക്കപ്പെടാതിരിക്കാനാണ് ദൈവപുത്രൻ കാലത്തൊഴുത്തിൽ പറഞ്ഞത്. സമാനമില്ലാത്ത ശൂന്യവൽക്കരണത്തെ അത് സൂചിപ്പിക്കുന്നു. ദൈവത്തിനും സഹജീവികൾക്കും നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുമ്പോഴാണ് ക്രിസ്മസ് യാഥാർത്ഥ്യമാകുന്നത്. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസോലിയോസ് ക്ലെമീസ് കാർമ്മികത്വം വഹിച്ചു. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്ന പാതിര കുർബാനയ്ക്ക് കർദിനാൾ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. നാം ഒക്കെ സമാധാനത്തിന്റെ ഉപകരണങ്ങളാകേണ്ടവരാണ്, അല്ലാതെ ഭിന്നതയുടെയും കലഹത്തിന്റെയും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളുടെയും ഒക്കെ ഒരു ജീവിതമല്ല നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. മാടി പിടിക്കുന്ന കർത്താവിന്റെ പുറകെ നമുക്ക് ഒന്നിച്ചേർന്ന് ഒന്നിച്ച് മുന്നോട്ട് പോകുവാനുള്ള മനോഭാവങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ, അവിടുത്തെ കൃപ അതിനായിട്ട് നമുക്ക് ലഭിക്കട്ടെ എന്നാണ് ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതെന്ന് പ്രിയമുള്ളവരെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുർബാന ഏകീകരണത്തിലെ തർക്കത്തെ തുടർന്ന് എറണാകുളം സെന്റ് മേരീസ് ബെസിലിക്കയിലിക്കുറി ചടങ്ങുകൾ നടത്തില്ല. സഭയിൽ നടമാടുന്ന ഹീനപ്രവണതകൾ ലജ്ജാകരമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം പരാമർശിച്ച് മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം പറഞ്ഞു. ദൈവദൂഷണപരമായിട്ടുള്ള പ്രവൃത്തികൾ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടു കാണും. വളരെയധികം ലജ്ജാകരമായ പ്രവൃത്തിയാണ്. സകല മനുഷ്യരുടെയും മുമ്പിൽ നമ്മളെ ലജ്ജിപ്പിക്കുന്ന പ്രവൃത്തികൾ, അത് വന്നത് നിങ്ങളുടെ ആരുടെയും കൈകളിൽ നിന്നല്ല, നേരെ മറിച്ച് സഭാ നേതൃത്വത്തിൻ്റെ കൈകളിൽ തന്നെയാണ്. ഇത്തരണത്തിൽ ആ നേതൃത്വത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ദുഃഖവും അതുപോലെ തന്നെ ആ ലജ്ജയുമെല്ലാം ഞാനും ഏറ്റെടുക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളോടെല്ലാം നമ്മുടെ രൂപതയുടെ ഈ ആസ്ഥാന ദേവാലയത്തിൽ വെച്ച് ഞാൻ തന്നെ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നടന്ന ദിവ്യബലിക്ക് ബിഷപ്പ് വർഗീസ് ചക്കാലക്കിലും താമരശ്ശേരി മേരിമാതാ കത്തീഡ്രലിൽ നടന്ന പാതിര കുർബാനയ്ക്ക് ബിഷപ്പ് റമജിയൂസ് ഇഞ്ചനാനിയിലും നേതൃത്വം നൽകി. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലും പാതിര കുർബാന നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.